പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി സമൂഹശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ സാമൂഹിക മാറ്റവും സാമൂഹിക ക്രമവും ഗ്രാമ നഗര സമൂഹങ്ങളിൽ സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി എന്ന പാഠഭാഗത്ത് ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹിക ക്രമത്തെക്കുറിച്ചും സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി നഗരങ്ങളുമായി താരമ്യപ്പെടുത്തുമ്പോൾ ഗ്രാമങ്ങൾ ചെറുതും ജനസാന്ദ്രത കുറഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നഗരങ്ങളിലും പട്ടണങ്ങളിലും സംഭവിക്കുന്നതിനേക്കാൾ സാവധാനത്തിലാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഗ്രാമങ്ങളിലെ പ്രബല ജാതികൾ വളരെ ശക്തമാണ് എന്നതാണ് മിക്ക തൊഴിൽ മേഖലകളെയും വിഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നത് പ്രബല ജാതികളാണ് ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹിക ക്രമം വളരെ ശക്തവും പെട്ടെന്ന് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതുമാണ് അതിനാൽ അധികാര കൈമാറ്റങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ സാവധാനത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണങ്ങളും കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും ഗ്രാമീണ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ആധുനിക ഗ്രാമങ്ങളിൽ മാറ്റങ്ങളുണ്ടാവാൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സോഷ്യൽ റീഫോംസാണ് സാമൂഹിക പരിഷ്കരണങ്ങൾ മറ്റൊന്ന് യൂണിവേഴ്സൽ എഡ്യൂക്കേഷനാണ് സാർവത്രിക വിദ്യാഭ്യാസം ഡെവലപ്മെൻ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതി ഡിമോക്രസി അഥവാ ജനാധിപത്യം പഞ്ചായത്തി രാജിൻ്റെ കടതു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് സാങ്കേതിക വിദ്യയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വിദ്യയുടെ വികസനത്തിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ നിന്നും വ്യാവസായിക മേഖലയിലേക്ക് വളരെ സാവധാനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ഇത് നഗരങ്ങളുടെ ഉത്ഭവത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമങ്ങളെന്ന് പറയുന്നത് സാമൂഹിക ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു എല്ലാവരും പരസ്പരം പരിചിതരായതുകൊണ്ട് തന്നെ സാമൂഹിക ബന്ധങ്ങൾ വളരെ കെട്ടുറപ്പുള്ളതായി മാറി ഇനി നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത് നഗരപ്രദേശങ്ങളിലെ സാമൂഹിക മാറ്റത്തെക്കുറിച്ചാണ് സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ അർബൻ സൊസൈറ്റി നിങ്ങൾക്ക് ഗ്രാമത്തിൽ ജീവിക്കുവാനാണോ നഗരത്തിൽ ജീവിക്കുവാനാണോ കൂടുതൽ ഇഷ്ടം എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും ഭൂരിഭാഗം ആളുകളും ഉത്തരം നൽകുക ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടുക നഗര ജീവിതമായിരിക്കും അല്ലേ നിങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ചേക്കേറുമ്പോൾ ഒട്ടേറെ ഓർമ്മകൾ നിങ്ങൾക്ക് മറക്കേണ്ടതായിട്ട് വരും നമ്മൾ ചെറുപ്പകാലം മുതൽ ശീലിച്ചു പോകുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പ്രശസ്ത കവിയായിട്ടുള്ള രവീന്ദ്രൻ കൈനിക്കറിയുടെ ഒരു യാത്രാമൊഴി കൂടി എന്ന കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനകത്ത് ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു കുട്ടിയുടെ വ്യഥ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കവിതയിലെ ഏതാനും വരികൾ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ തറവാട് വിട്ടിന്നു പോകണം ഞാൻ തനിമകളിട്ടേച്ചു പോകണം ഞാൻ നഗരത്തിൽ അച്ഛൻ പണി നഗരത്തിലിപ്പിച്ചൊരാ ഭവനത്തിലേക്കിന്നു മാറണം ഞാൻ നാട്ടു തനിമകളി തേച്ചു പോകണം ഞാൻ തുമ്പത്തൊടികൾ മറക്കണം ഞാൻ എൻ്റെ ഇമ്പക്കളികൾ കുവിഡയോതണം തുമ്പത്തൊടികൾ മറക്കണം ഞാൻ എൻ്റെ ഇമ്പക്കളികൾ കുവിടയോതണം വീട്ടു വഴിക്കടയാളമായി നിൽക്കുന്ന വിട ചൊല്ലണം വീട്ടു വഴിക്കടയാളമായി നിൽക്കുന്ന നാട്ടുമാവിനോട് ചൊല്ലണം മാമ്പഴക്കാലത്ത് മധുരമായി ഊന്നുവടിയുമായി വടിയുമായി നിന്നൊരൻ മുത്തച്ഛനെ കുടിവെച്ച തറയും മറക്കണം ഞാൻ തിരിവച്ച സന്ധ്യകൾ മറക്കണം ഞാൻ ചൂട്ടൂ വെളിച്ചത്തിലന്തിക്ക് പാടത്തിനക്കരെ പോവും പരിചയങ്ങൾ ഉള്ളാലറിഞ്ഞേകിയാവാത്സല്യ മൊക്കയുമിട്ടേച്ചു പോകണം ഞാൻ ഉള്ളാൽ അറിഞ്ഞനിക്കേകിയ വാത്സല്യ ുമിട്ടേച്ചു പോകണം ഞാൻ ഗ്രാമസമൂഹത്തിൽ നിന്നും നഗരസമൂഹത്തിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഇതേപോലുള്ള വ്യഥകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ നഗരമെന്നത് ഒരു ആധുനിക പ്രതിഭാസമല്ല പുരാതന സമൂഹത്തിൽ പോലും നഗരങ്ങളുണ്ടായിരുന്നു എന്നാൽ നഗര ജീവിതമെന്ന ജീവിത രീതി ഇതിനെ നാം അർബാനിസം എന്നാണ് പറയുന്നത് അർബാനിസം ഒരു ആധുനിക പ്രതിഭാസമാണ് അർബാനിസം ഈസ് എ വേ ഓഫ് ലൈഫ് ഫോർ ലാർജ് സെഗ്മെൻറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് എ മോഡേൺ ഫിനോമിനൻ ആധുനിക കാലത്തിന് മുമ്പ് വ്യാപാരം മതം യുദ്ധം എന്നിവ നഗരങ്ങളുടെ സ്ഥാനവും പ്രാധാന്യവും തീരുമാനിച്ചിരുന്നു പ്രധാനപ്പെട്ട വ്യാപാര പാതകൾ യോജിച്ച തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ സ്വാഭാവികമായും നഗരങ്ങളുണ്ടായി യുദ്ധതന്ത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ തീർത്ഥാടകരെ ആകർഷിക്കുന്ന മതകേന്ദ്രങ്ങൾ എന്നിവയും നഗരങ്ങളായി മാറി ഇതിന് ഉദാഹരണമാണ് അസാമിലെ ബ്രഹ്മപുത്ര നദീക്കരയിലെ തെസ്പൂർ അതേപോലെ തന്നെ വടക്കൻ കേരളത്തിലെ അറബിക്കടലിൻ്റെ തീരത്തുള്ള കോഴിക്കോട് എന്നിവ രാജസ്ഥാനിലെ അജ്മീർ ഉത്തർപ്രദേശിലെ വാരാണസി തമിഴ്നാട്ടിലെ മധുര തുടങ്ങിയവയെല്ലാം ഇന്ത്യയിലെ ക്ഷേത്ര നഗരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആസ് സോഷ്യോളജിസ്റ്റ് ഹാവ് പോയിൻ്റഡ് ഔട്ട് സിറ്റി ലൈഫ് ആൻഡ് മൊഡേണിറ്റി ഗോ വെരി വെൽ ടുഗദർ ദി സിറ്റി ഈസ് ആൾസോ ദി ടമൈൻ ഓഫ് ദി മോഡേൺ ഇൻഡിവിജ്വൽ സമൂഹശാസ്ത്ര കാഴ്ചപ്പാടിൽ നഗരജീവിതവും ആധുനികതയും ഒരുമിച്ചു പോകുന്നു നഗരങ്ങളെന്ന് പറയുന്നത് ആധുനിക മനുഷ്യൻ്റെ പ്രവർത്തന മണ്ഡലം കൂടിയാണ് നഗരത്തിലെ അപരിചിതത്വവും സൗകര്യങ്ങളും വ്യക്തികൾക്ക് അതിരുകളില്ലാത്ത സാധ്യതകൾ തുറന്നുകൊടുക്കുകയുണ്ടായി ഇങ്ങനെ സാമൂഹികവും സാമ്പത്തികവുമായി നല്ല നിലയിലുള്ള ന്യൂനപക്ഷ നഗരവാസികൾക്ക് നഗര ജീവിതത്തിൻ്റെ ഈ ഫലങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നാൽ ദാരിദ്ര്യത്തിലും അഴുക്കിലും പൊടിയിലും കഷ്ടപ്പാടുകളിലുമൊക്കെ കഴിയുന്ന ഭൂരിപക്ഷം ആളുകൾക്ക് നഗര ജീവിതത്തിൻ്റെ ഗുണാത്മക വശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി മോസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം ഓഫ് സോഷ്യൽ ഓർഡർ ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് ആർ റിലേറ്റഡ് ടു ദി ക്വസ്റ്റ്യൻ ഓഫ് സ്പേസ് പട്ടണത്തിലെയും നഗരത്തിലെയും സാമൂഹിക ക്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥല ദൗർലഭ്യം തന്നെയാണ് നഗരങ്ങൾക്ക് ഉയർന്ന ജനസാന്ദ്രതയെ ഉൾക്കൊള്ളാനാകാത്തത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ലഭ്യമായിട്ടുള്ള സ്ഥലം കൃത്യമായി ഉപയോഗിക്കുന്നതായിരിക്കണം നഗരസമൂഹത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം പാർപ്പിട ദൗർലഭ്യം ദരിദ്രരെ പാർപ്പിടരഹിതരാക്കുന്നതിനാൽ അവർ തെരുവുകളിലും നടപ്പാതകളിലും പാലങ്ങൾക്കടിയിലും ഉപയോഗിക്കാത്ത കെട്ടിടങ്ങളിലുമൊക്കെ ജീവിക്കേണ്ടതായിട്ട് വരുന്നു ഇവരെ നമ്മൾ ജനത എന്ന പേരിലാണ് വിളിക്കാറുള്ളത് സ്ട്രീറ്റ് പീപ്പിൾ ഈ തെരുവു ജനത എന്ന പ്രതിഭാസമാണ് ചേരികൾ അഥവാ സ്ലംസ് ഉയർന്നുവരുന്നതിന് കാരണമാകുന്നത് സ്ലം ഈസ് എ കൺജസ്റ്റഡ് ഓവർ ക്രൗഡഡ് നൈബർഹുഡ് വിത്ത് നോ പ്രോപ്പർ സിവിക് ഫെസിലിറ്റീസ് ലൈക്ക് സാനിറ്റേഷൻ വാട്ടർ സപ്ലൈ ഇലക്ട്രിസിറ്റി ആൻഡ് സോ ഓൺ ജനനിബിഡമായതും ശുചീകരണം ജലവിതരണം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും പ്ലാസ്റ്റിക് ഷീറ്റ് മുതൽ കാർഡ്ബോർഡ് വരെയുള്ള സാമഗ്രികൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുള്ളതുമായ സ്ഥലത്തെയാണ് നാം ചേരി എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ചേരി പ്രദേശങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് അവർ താമസിക്കുന്നിടത്ത് സ്ഥിരമായിട്ടുള്ള സ്വത്തവകാശമില്ല എന്നുള്ളതാണ് ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള സ്വത്തവകാശമില്ലാത്തതിനാൽ ചേരികളുടെ ചേരികളിലെ ജനങ്ങളുടെ മേൽ ധാതാമാരുടെ ആധിപത്യം ഉണ്ടാകുന്നു ഇത് മറ്റ് കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായിട്ട് ചേരികളെ മാറ്റി തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി വരുന്നു റെസിഡൻഷ്യൽ ഏരിയാസ് ഇൻ സിറ്റീസ് ആൾ ഓവർ ദി വേൾഡ് ആർ ആൾമോസ്റ്റ് ആൾവൈസ് സഗ്രഗേറ്റഡ് ബൈ ക്ലാസ് റേസ് അതനിസിറ്റി റിലീജിയൻ അക്സെട്ര വംശം മതം വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തെല്ലായിടത്തും വാസസ്ഥലങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ അവർക്കിടയിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വാർതിരിവുകൾ ഇവയൊക്കെ സാമൂഹ്യ മാറ്റങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട് ഉദാഹരണമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ അയൽപക്കങ്ങളെ ഏകസമുദായമാക്കി തീർക്കുന്നു വർഗീയ കലാപങ്ങൾ ഈ ഏക സമുദായവൽക്കരണത്തിന് ശക്തി കൂട്ടുകയും ചെയ്യും ഇങ്ങനെ മാറ്റപ്പെടുന്ന സമൂഹത്തെയാണ് നാം ഏകസമുദായമെന്ന് പറയുന്നത് അഥവാ ഗറ്റോയ്സേഷൻ ഗറ്റോയ്സേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ക്രിയേഷൻ ഓഫ് ഗെറ്റോസ് ത്രൂ ദി കൺവേർഷൻ ഓഫ് മിക്സഡ് കമ്പോസിഷൻ നൈബർഹുഡ്സ് ഇൻ ടു സിംഗിൾ കമ്മ്യൂണിറ്റി നൈബർഹുഡ് ജൂതർ ജീവിച്ചിരുന്ന മധ്യകാല യൂറോപ്യൻ നഗരങ്ങളിലാണ് ഗറ്റോസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് അയൽപക്കങ്ങൾ മതം ജാതി വംശം അല്ലെങ്കിൽ പൊതുസത്വബോധം എന്നിവരടിസ്ഥാനത്തിൽ ഏകസമുദായമായി മാറുന്ന പ്രക്രിയയാണ് നാം ഗെറ്റോയിസേഷൻ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണമാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഇതേപോലെ തന്നെ ലോകവ്യാപക പ്രതിഭാസമായിട്ടുള്ള ബന്ധിത സമുദായങ്ങൾ ഇന്ത്യൻ നഗരങ്ങളിലും കണ്ടുവരുന്നുണ്ട് സമ്പന്നമായ അയൽപക്കങ്ങൾ മതിലുകളും കവാടങ്ങളുമൊക്കെ നിർമ്മിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടിൽ നിന്നും വേർതിരിഞ്ഞ് നിൽക്കാറുണ്ട് അവിടേക്കുള്ള പ്രവേശനവും ഒക്കെ നിയന്ത്രിതമായിരിക്കും ഇത്തരം സമുദായങ്ങളെയാണ് നാം ബന്ധിത സമുദായങ്ങൾ അഥവാ ഗെയ്റ്റഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ദി ക്രിയേഷൻ ഓഫ് അഫ്ലുവൻ നൈബർഹുഡ്സ് ദർ ആർ സെപ്പറേറ്റഡ് ഫ്രം ദയർ സറൗണ്ടിങ്സ് ബൈ വാൾസ് ആൻഡ് ഗേറ്റ്സ് വിത്ത് കൺട്രോൾഡ് എൻട്രി ആൻഡ് എക്സിറ്റ് സമൂഹങ്ങളിലെ സമ്പന്ന വിഭാഗം ഭദ്രതയുടെ ചുവരുകൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കുന്നവരാണ് അവരെ ആണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ബന്ധിത സമുദായത്തിൽ ഉൾപ്പെടുന്നത് പത്തൊമ്പതും ഇരുപത് നൂറ്റാണ്ടുകളിൽ നഗരഹൃദയങ്ങളായിരുന്നു അധികാര കേന്ദ്രങ്ങൾ എന്നാൽ നഗരങ്ങളുടെ വികസനത്തോടുകൂടി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നഗര കേന്ദ്രങ്ങളിൽ താമസിച്ചിരുന്ന സമ്പന്ന വിഭാഗങ്ങൾ പല കാരണങ്ങളാൽ അവിടെ ഉപേക്ഷിച്ച് നഗരപ്രാന്തങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങുകയുണ്ടായി താഴെ തട്ടിലുള്ളവർ ക്രമേണ അവിടെ നിന്നും പുറത്തു പോകാൻ നിർബന്ധിതരാക്കുകയും ആ പ്രദേശങ്ങളുടെ വില ഉയരുകയും ചെയ്യുന്ന ഒരവസ്ഥ അവിടെ രൂപപ്പെട്ടു ഈ പ്രക്രിയയാണ് നാം കുലീനവൽക്കരണം അഥവാ ജൻഡ്രിഫിക്കേഷൻ എന്ന പേരിൽ വിളിക്കുന്നത് ദി കൺവേർഷൻ ഓഫ് എ പ്രീവിയസ്ലി ലോവർ ക്ലാസ് നൈബർഹുഡ് ഇൻ എ മിഡിൽ ഓർ അപ്പർ ക്ലാസ് നൈബർഹുഡ് ഈസ് കോൾഡ് ജൻഡ്രിഫിക്കേഷൻ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒരു സർവലൗകിക പ്രതിഭാസമാണ് സാമൂഹികമായ പെരുമാറ്റം പൊതുവായിട്ടുള്ള നിയമങ്ങൾ ജീവിതത്തിലെ മൂല്യവ്യവസ്ഥകൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എല്ലാ സമൂഹങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില സമൂഹങ്ങൾ സാവകാശത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് മറ്റു ചിലത് അതിവേഗത്തിലുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നഗരങ്ങളിൽ അതിവേഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ സാവധാനത്തിൽ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ പാരിസ്ഥിതികവും സാങ്കേതികവും രാഷ്ട്രീയപരവും സാംസ്കാരികപരവുമായ കാരണങ്ങളാലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് സാമൂഹിക ക്രമത്തെ നിലനിർത്തുന്നതിന് സാമൂഹീകരണവും സാമൂഹിക നിയന്ത്രണവുമാണ് സമൂഹത്തിലെ സാമൂഹിക ക്രമത്തെ നിലനിർത്തുന്നത് ഇതിനെ വിരുദ്ധമായിക്കൊണ്ട് ഭീഷണിയായിക്കൊണ്ട് സമൂഹത്തിനകത്ത് ശണ്ടയും കുറ്റകൃത്യങ്ങളും ആക്രമണങ്ങളുമൊക്കെ നടക്കുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതെന്നത് ഒന്ന് ഓർത്തെടുക്കാം ആദ്യമായി ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത് സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചാണ് എന്താണ് സാമൂഹിക മാറ്റങ്ങൾ എന്ന് പറയുന്നതെന്നും ഈ സാമൂഹിക മാറ്റങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത് എന്നും നിങ്ങൾ മനസ്സിലാക്കി അതിലൊന്നായിരുന്നു ഇവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത് പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങൾ രണ്ടാമത്തേതാണ് റിവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തേത് മെല്ലെ അല്ലെങ്കിൽ സാവധാനത്തിൽ സംഭവിക്കുന്നതാണ് രണ്ടാമത്തേത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അപ്പോൾ സമൂഹം നമുക്കറിയാം ദിവസം തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ വിവിധ കാരണങ്ങളാലാണ് ഇത്തരം മാറ്റങ്ങൾ സമൂഹത്തിനകത്തുണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങളും നിങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതിലൊന്നായിരുന്നു പാരിസ്ഥിതിക കാരണങ്ങളെന്ന് പറയുന്നത് പാരിസ്ഥിതിക കാരണങ്ങളിൽ ഉണ്ടാവാം അതേപോലെ തന്നെ മറ്റ് സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാവാം അത് സമൂഹത്തെ പകർച്ചവ്യാധികൾ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മറ്റൊന്നാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഭരണാധികാരികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറി മാറി വരുന്ന ഭരണാധികാരികൾ അവർ സമൂഹത്തിനകത്ത് കൊണ്ടുവരുന്ന ചില പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്നാണ് സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ മറ്റൊന്ന് സാമ്പ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ജീവിതശൈലികളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നാണ് സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ ഇത്തരം കാരണങ്ങളെല്ലാം തന്നെ സമൂഹത്തിനകത്ത് ഈ രണ്ട് തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും വഴി വയ്ക്കുന്നുണ്ട് മറ്റൊന്നായിരുന്നു സാമൂഹിക ക്രമം എന്ന് പറയുന്നത് ആ സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമായി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രോസസ്സുകളിൽ ഒന്ന് ഡോമിനേഷൻ എന്ന് പറയുന്നത് അതീശത്വം മറ്റൊന്നാണ് അധികാരം അതോറിറ്റി മറ്റൊന്ന് നിയമങ്ങൾ ഇവയൊക്കെ സമൂഹത്തിനകത്ത് സാമൂഹിക ക്രമം നിലനിർത്തുന്നതിന് ഉപയോഗിക്കുമ്പോൾ ആ സമൂഹത്തിനകത്തു നിന്നും എതിർപ്പുകൾ അഥവാ കണ്ടസ്റ്റേഷൻ കുറ്റകൃത്യങ്ങൾ അഥവാ ക്രൈം അതേപോലെ ഹിംസ വയലൻസ് തുടങ്ങിയവയെല്ലാം ഈ സമൂഹത്തിനകത്ത് ഉണ്ടാകുന്നതായും നിങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാം പ്രതി സംസ്കാരമെന്നും കൗണ്ടർ കൾച്ചർ എന്നും മറ്റേ യുവവിപ്ലവം എന്നുമൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും അപ്പോൾ യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന നമ്മുടെ നിലവിലുള്ള സാമൂഹിക ക്രമത്തിന് എതിരായിക്കൊണ്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്ത് കാണും ഇങ്ങനെ സാമൂഹിക ക്രമവും അത് ഗ്രാമസമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചർച്ച ചെയ്യപ്പെട്ടു അതേപോലെ തന്നെ പട്ടണങ്ങളിൽ എന്തൊക്കെ മാറ്റമുണ്ടായി നഗരങ്ങളിലെന്തൊക്കെ മാറ്റം ഉണ്ടാകും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പിന്നീട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്ത കാര്യങ്ങൾ നഗരപ്രദേശങ്ങളിലുള്ള സാമൂഹിക ക്രമത്തെക്കുറിച്ച് അതേപോലെ തന്നെ സാമൂഹിക മാറ്റത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ആ നഗരപ്രദേശങ്ങളായി മാറുമ്പോൾ അവിടെ രൂപപ്പെടുന്ന വിവിധ രീതികളെ വിവിധ രീതിയിലുള്ള സമൂഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ചേരികളുടെ ഉത്ഭവം എന്താണെന്ന് നമ്മൾ പറഞ്ഞു സ്ലം ഏരിയാസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഇപ്പം നഗരമായി മാറുമ്പോൾ അവിടെ സ്പേസിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു സ്ഥല ദൗർലഭ്യം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ് നഗരങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് നമ്മൾ കണ്ടത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ട്രാഫിക് എന്ന് പറയുന്നത് ഇത് വളരെയാണ് ട്രാഫിക് ബ്ലോക്കുകളും ആളുകൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വരുന്നു അത് പലപ്പോഴും ചേരി പ്രദേശങ്ങളുത്ഭവത്തിന് വഴി വയ്ക്കുകയാണ് ആളുകൾ തൊഴിലന്വേഷിച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യങ്ങൾ ലഭ്യമല്ലാതെ വരുന്നതുകൊണ്ട് ആളുകൾ ഇത്തരം ചേരി പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു നഗരപ്രദേശങ്ങളിൽ മറ്റോ നമ്മൾ പറഞ്ഞത് ഏക സമുദായവൽക്കരണമായിരുന്നു ഗറ്റോയ്സേഷൻ എന്ന് പറയുന്നത് വിവിധ ഗറ്റോകളായി രൂപപ്പെടുകയാണ് ആ ഗെറ്റോകൾ സമൂഹത്തിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നതായി നമ്മൾ മനസ്സിലാക്കി മറ്റൊന്നാണ് ഗന്ധിത സമുദായങ്ങളെന്ന് പറഞ്ഞത് ഗെയ്റ്റഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വീടുകൾ ഗേറ്റ് ഒക്കെ നിർമ്മിച്ചുകൊണ്ട് മതിലുകൾ നിർമ്മിച്ചുകൊണ്ട് കവാടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ പുറത്തേക്ക് വരാൻ ഒരു വഴിയും അകത്തേക്ക് കയറാൻ വഴിയും മാത്രം വെച്ചുകൊണ്ട് വളരെ സുരക്ഷിതായിരിക്കുന്ന അവസ്ഥ നമുക്ക് നഗരങ്ങളുടെ സവിശേഷതയാണ് അത് നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല മറ്റൊന്നായിരുന്നു അതിൽ ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് കുലീനവൽക്കരണം എന്ന് പറയുന്നത് അപ്പോൾ ആ കുലീനവൽക്കരണവും ആ സ്ഥല സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ ഈ വലിയ വിഭാഗങ്ങളിലുള്ള ആളുകൾ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ ആ പ്രദേശങ്ങളിലും അവരുടെ സംസ്കാരവും അവരുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ അവിടെ വികസിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയൊരു മാറ്റം അതിനകത്ത് ഉണ്ടാവുന്നു അപ്പോൾ ഉൾനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ മാറി വരുമ്പോൾ അത് ആ പ്രദേശത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നു അപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ളവർക്ക് അത് വലിയൊരു പ്രശ്നവുമായിട്ട് മാറുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി നമുക്ക് ഈ പടഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കിലേക്കാണ് പോകേണ്ടത് ഒരു അസൈൻമെൻറ്റ് അതിൻ്റെ ചോദ്യം ഇതാണ് അനലൈസ് ദി പ്രോസസ്സസ് ദാൻ ഹെൽപ് ടു എൻഷുവർ സോഷ്യൽ ഓർഡർ ആൻഡ് ചേഞ്ച് ഇൻ അർബൻ സൊസൈറ്റീസ് സമൂഹത്തിലെ സാമൂഹിക ക്രമവും സാമൂഹിക മാറ്റവും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രക്രിയകൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ എഴുതി തയ്യാറാക്കി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കുക നിങ്ങളുടെ അധ്യാപകർ ആവശ്യപ്പെടുന്ന പക്ഷം അത് സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് മറ്റൊരു ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം നന്ദി